പലർക്കുമുള്ള സംശയമാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് എങ്ങനെ മറ്റൊരു സർക്കാർ വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കാമെന്നുള്ളത്. ഇന്ന് ഈ കോവിഡ് മഹാമാരിക്കാലത്ത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മറ്റൊരു സർക്കാർ വിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ മക്കളെ ചേർക്കാവുന്നതാണ്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിൽ സമ്പൂർണ എന്ന് ടൈപ്പ് ചെയ്യുക. സമ്പൂർണ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ളൊരു വിൻഡോ നിങ്ങൾക്ക് തുറന്നു വരും. അതിൽ സമ്പൂർണ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന ജാലകത്തിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ എന്നൊരു ജാലകം തുറന്നു വരും. അതിൽ ഏത് വിദ്യാർത്ഥിയാണോ നിങ്ങൾ മറ്റൊരു വിദ്യാലയത്തിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് ചേർത്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ചേർത്ത് കൊടുക്കുക. അടുത്തത് കുട്ടി നിലവിൽ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ് സെലക്ട് ചെയ്യുക. ഏത് ഡിവിഷനിലാണോ പഠിക്കുന്നത് ആ ഡിവിഷൻ അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് നിലവിൽ പഠിക്കുന്ന സ്കൂളിലെ അഡ്മിഷൻ നമ്പർ എത്രയാണെന്ന് അടിച്ചു കൊടുക്കുക. കുട്ടി സ്കൂൾ മാറുന്നതിനുള്ള കാരണം, എന്താണോ കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് മാറാനുള്ള കാരണം അത് ചേർത്ത് കൊടുക്കുക. സ്കൂൾ മാറാനുള്ള കാരണം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നിലവിൽ കുട്ടി ഏത് ജില്ലയിലാണ് പഠിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക. കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് സ്കൂളാണോ ആ സ്കൂൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്, ജെജസ് കടമ്പാർ. ഇനി ഏത് സ്കൂളിലെ ജില്ലയിലേക്കാണോ ട്രാൻസ്ഫർ ആകേണ്ടത് ആ ജില്ല സെലക്ട് ചെയ്യുക. ഇനി ട്രാൻസ്ഫർ ആകേണ്ട സ്കൂൾ, ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നത്, ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കൂൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം, ആർ യു ഷുവർ ടു കണ്ടിന്യൂ. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെയൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം, അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. അവിടെ റെഫറൻസ് നമ്പറും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ റെഫറൻസ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എവിടെയോ എങ്കിലും എഴുതി വെക്കുകയോ ചെയ്യാം. നമുക്ക് ലഭിച്ച റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് റെഫറൻസ് നമ്പർ അടിച്ചു കൊടുക്കുക. റെഫറൻസ് നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പറും ചേർത്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഇതുപോലുള്ള ഒരു ജാലകം തുറന്നു വരും. അതിൽ കുട്ടിയുടെ പേരുണ്ടാവും, ക്ലാസ്, ഡിവിഷന്, നിങ്ങൾ കൊടുത്ത വിവരങ്ങളൊക്കെ കൃത്യമായി ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഏറ്റവും അവസാനത്തിൽ ഇൻ പ്രോസസ്സിംഗിനെ കാണിക്കും. നിങ്ങളുടെ അപേക്ഷ വിദ്യാലയങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ഇൻ പ്രോസസ്സിങ്ങിന് പകരം അപ്രൂവ്ഡ് എന്നും ടി സി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങളുടെ ടി സിക്കുള്ള അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് റിജക്റ്റഡ് എന്ന് കാണാവുന്നതാണ്.